لله والحمد لله والصلاة والسلام على رسول الله صلى الله عليه وسلم റമളാനിലെ നോമ്പ് എടുത്ത വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ളൊരു കർമ്മമാണ് ഫിത്ര് സക്കാത്ത് എന്നുള്ളത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദങ്ങൾ പറഞ്ഞു, ഇന്ന സൗമ റമളാന മുതഅല്ലഖും ബൈന സമായി വൽ അർളി ലാ യർഫഉ ഇല്ലാ ബിസക്കാത്തിൽ ഫിത്ർ. റമളാനിലെ നോമ്പ് അത് ആകാശഭൂമികൾക്കിടയിൽ ബന്ധിക്കപ്പെട്ടതാണ്, അതിനെ ഉയർത്തുന്നത് ഫിത്ര് സക്കാത്താണ്. ഫിത്ര് സക്കാത്ത് കൊണ്ടല്ലാതെ അത് ഉയർത്തപ്പെടുകയില്ല എന്ന് പറഞ്ഞാൽ പൂർണ്ണമായ സവാബ് അതിനിക്ക് ലഭിക്കുന്നത് ഫിത്ര് സക്കാത്ത് കൊണ്ടാണ് എന്ന് മുത്തുനബി തങ്ങൾ പറയാൻ. അതുപോലെ വഖീർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, സക്കാത്തുൽ ഫിത്രി ലി ശഹ്രി റമളാന കസജദത്തി സഹ്വി ലിസ്സലാ. ഫിത്ര് സക്കാത്ത് എന്നുള്ളത് റമളാൻ മാസത്തിലെ റമളാൻ നോമ്പിനിക്ക് അത് സാധാരണ നിസ്കാരങ്ങൾക്ക് സഹ്വിൻ്റെ സുജൂദ് ഉള്ളതുപോലെയാണ്. സഹ്വിൻ്റെ സുജൂദ് കൊണ്ട് നിസ്കാരങ്ങളിലെ പിഴവുകൾ പരിഹരിക്കപ്പെടും എന്നതുപോലെ റമളാൻ നോമ്പിലെ കുറവുകൾ പരിഹരിക്കപ്പെടുന്നത് ഫിത്ര് സക്കാത്ത് കൊണ്ടാണ് എന്ന് വഖീർ റളിയല്ലാഹു അൻഹു പറയാണ്. ഇനി ഫിത്ര് സക്കാത്തിന് സക്കാത്തുൽ ഫിത്ർ എന്ന പേര് ലഭിക്കാനുണ്ടായ കാരണം, നോമ്പ് മുറിക്കലോടുകൂടെയാണ് ഫിത്ര് സക്കാത്ത് നിർബന്ധമാകുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ പേര് ലഭിച്ചിരിക്കുന്നത്. ആർക്കാണ് ഫിത്ര് സക്കാത്ത് നിർബന്ധമാകുന്നത്? പെരുന്നാൾ ദിവസത്തിലെയും അതുപോലെ പെരുന്നാളിൻ്റെ രാത്രിയിലെയും അവൻ്റെയും അവൻ ഭക്ഷണം കൊടുക്കൽ നിർബന്ധമായവരുടെയും ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, അതുപോലെ സേവകൻ ആവശ്യമാണെങ്കിൽ സേവകൻ, കടം എന്നിവയൊക്കെ ഉള്ള മുസ്ലിമായ സ്വതന്ത്രനായ ആളാണ് ഫിത്ര് സക്കാത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അവനും അവൻ ചെലവ് കൊടുക്കൽ നിർബന്ധമായവരുടെയും ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, കടം എന്നിവയൊക്കെ ഒഴിവായി എപ്പോഴുള്ള പെരുന്നാൾ ദിവസത്തെയും അതുപോലെ പെരുന്നാളിൻ്റെ രാത്രിയിലെയും ഇതൊക്കെ കഴിച്ചിട്ട് ഉള്ള മുസ്ലിമായ സ്വതന്ത്രനാണ് ഫിത്ര് സക്കാത്ത് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ എത്രയാണ് കൊടുക്കണം? അപ്പോൾ കടയുള്ള ആൾ ഫിത്ര് സക്കാത്ത് കൊടുക്കൽ നിർബന്ധമില്ല എങ്കിലും വളരെയധികം ശക്തമായ സുന്നത്താണ് ഇത് കൊടുക്കുക എന്നുള്ളത്, ഫിത്ര് സക്കാത്ത് കൊടുക്കുക എന്നുള്ളത്. ബഹുമാനപ്പെട്ട ഇമാം റംലി റഹിമുള്ള പറഞ്ഞത് കടവുള്ളോ എനിക്കും നിർബന്ധമാണ് എന്നാണ്. എത്രയാണ് കൊടുക്കേണ്ടത്? ഒരു സാ ആണ് കൊടുക്കേണ്ടത്. സാ എന്ന് പറഞ്ഞാൽ നാല് മുദ്ദാണ് ഒരു സാ. അതിപ്പോൾ ആ സായിൻ്റെ അളവ് പാത്ര അതിന് അനുസരിച്ച് മുദ്ദിൻ്റെ അളവ് പാത്രത്തിൽ നാല് മുദ്ദ് അതാണ് കൊടുക്കേണ്ടത്. ഏകദേശം 2600 വരുന്നതാണ്. കിലോ ഇത്രയാണ് എന്ന് പറയാൻ കഴിയില്ല, എങ്കിലും ഏകദേശം. അതുപോലെ തന്നെ ലിറ്റർ അളവ് പ്രകാരം 3200 ലിറ്ററാണ് വരുന്നത്. അപ്പോൾ ഒരു സാ ആണ് കൊടുക്കേണ്ടത്. ആ സാ കൊടുക്കേണ്ടത് സാധാരണ നാട്ടിലെ ഭക്ഷണത്തിൽ നിന്നാണ്, ഭക്ഷണ ധാന്യത്തിൽ നിന്നാണ്. സാധാരണ നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്ന ഭക്ഷണ ധാന്യം ഏതാണോ അതിൽ നിന്നാണ് നാം സക്കാത്ത് കൊടുക്കേണ്ടത്. നമ്മുടെ നാടുകളിലൊക്കെ സാധാരണ അരിയാണ് ഉപയോഗിക്കാറുള്ളത്, അതാണ് കൊടുക്കേണ്ടത്. റമളാനിലെ അവസാനത്തെ ദിനം അസ്തമിച്ച ശേഷം പുതുതായ കാര്യങ്ങൾക്ക് ഫിത്ര് സക്കാത്ത് കൊടുക്കേണ്ടതില്ല. അതായത് പെരുന്നാളിൻ്റെ അവസാനത്തെ ദിവസത്തെ സൂര്യൻ അസ്തമിച്ച ശേഷം കുഞ്ഞ് ജനിച്ചാലോ, അല്ലെങ്കിൽ അതിനുശേഷം നിക്കാഹ് കഴിച്ചാലോ, നിക്കാഹ് കഴിച്ച ആ ഭാര്യയ്ക്ക് ആ വർഷത്തെ ഫിത്ര് സക്കാത്ത് കൊടുക്കേണ്ടതില്ല. അതുപോലെ തന്നെ അതിന് മുമ്പ് ഉണ്ടായ ഒരു കുഞ്ഞ് അസ്തമിച്ച ശേഷം മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ കുഞ്ഞിന് ഫിത്ര് സക്കാത്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ അതിനുശേഷം പുതുതായ മരണം പോലെയുള്ളത്, അതുപോലെ തലാക്ക് ചൊല്ലിയാലും, അസ്തമനത്തിന് ശേഷമാണ് തലാക്ക് ചൊല്ലിയെങ്കിൽ ആ കുഞ്ഞ് ആ ഭാര്യയ്ക്ക് ഫിത്ര് സക്കാത്ത് കൊടുക്കൽ ഈ ഭർത്താവിൻ്റെ, തലാക്ക് ചൊല്ലപ്പെട്ട പെണ്ണിൻ്റെ ഭർത്താവിൻ്റെ ബാധ്യതയാണ്. എന്നാൽ പിണങ്ങിയ ഭാര്യയെ തൊട്ട് സക്കാത്ത് കൊടുക്കൽ നിർബന്ധമില്ല ഒരു ഭർത്താവിന്, പക്ഷേ ആ പെണ്ണിന് നിർബന്ധമാവുന്നതാണ്. അതുപോലെ തന്നെ ഒരു ഇടുക്കുള്ള വളരെ ഞെരുക്കക്കാരനായ പാവപ്പെട്ട ഭർത്താവിന്
ഐശ്വര്യവതിയായ ഭാര്യയെ തൊട്ട് സക്കാത്ത് കൊടുക്കൽ നിർബന്ധമില്ല. ആ ഭാര്യയ്ക്കും നിർബന്ധമില്ല, പക്ഷേ ആ ഭാര്യയ്ക്ക് കഴിവുള്ള ഭാര്യയ്ക്ക് സുന്നത്താണ്. അതുപോലെ തന്നെ നല്ല പണമുള്ള കുടുംബ തറവാട്ട് സ്വത്തോ മറ്റോ ഉള്ള ചെറിയ കുഞ്ഞിയെ തൊട്ട് കുഞ്ഞിനെ തൊട്ട് സന്താനത്തെ തൊട്ട് ഒരു പിതാവ് സക്കാത്ത് കൊടുക്കേണ്ടതില്ല. അവൻ്റെ സക്കാത്ത് അവൻ്റെ മുതലിൽ നിന്നാണ് സക്കാത്ത് നിർബന്ധമാവുന്നത്. അവൻ്റെ മുതലിൽ നിന്ന് സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാവുന്നതാണ്. അതുപോലെ ജോലിക്ക് പോകാൻ വേണ്ടി കഴിയുന്ന വലിയ സന്താനത്തെ തൊട്ടും പിതാവ് സക്കാത്ത് കൊടുക്കേണ്ടതില്ല, അവനാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. അതുപോലെ കാഫിറായ ചെലവ് കൊടുക്കൽ നിർബന്ധമായവരെ തൊട്ട് സക്കാത്ത് കൊടുക്കൽ ഒരു മുസ്ലിമായ ആൾക്ക് നിർബന്ധമില്ല. ഇനി സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാകുന്നത് റമദാനിൻ്റെ അവസാനത്തെ ദിവസം സൂര്യൻ അസ്തമിച്ചത് മുതൽ ആണ് നിർബന്ധമാവുന്നത്. അത് പെരുന്നാൾ ദിവസത്തിൻ്റെ സൂര്യൻ അസ്തമിക്കുന്നത് വരെയാണ് അതിൻ്റെ സമയം. റമദാനിൻ്റെ ആദ്യം മുതൽ തന്നെ ഫിത്ര് സക്കാത്ത് കൊടുക്കൽ അനുവദനീയമാണ്. പക്ഷേ അവസാനമാകുമ്പോഴേക്ക്, അതിൻ്റെ സമയമാകുമ്പോഴേക്ക്, അതായത് റമദാൻ്റെ അവസാന സൂര്യൻ അസ്തമിക്കുമ്പോഴേക്ക് ആ അവകാശി അവകാശത്തിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ വീണ്ടും കൊടുക്കേണ്ടി വരും എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ പെരുന്നാൾ ദിവസത്തെയും പെരുന്നാൾ നിസ്കാരത്തെയും വിട്ട് ഫിത്ര് സക്കാത്തിനെ പിന്തിക്കുക എന്നുള്ളത് കറാഹത്താണ്. പെരുന്നാൾ നിസ്കാരത്തെയും വിട്ട് ഫിത്ര് സക്കാത്തിനെ പിന്തിക്കുക എന്നുള്ളത്, കാരണമില്ലാതെ പിന്തിക്കുക എന്നുള്ളത് കറാഹത്താണ്. ഇനി അയൽവാസികൾക്കോ അല്ലെങ്കിൽ കുടുംബക്കാർക്കോ വേണ്ടിയിട്ട് അവർ വരാൻ വേണ്ടിയിട്ട് പിന്തിക്കുന്നത് കറാഹത്തില്ല എന്ന് ഫുഖഹ പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ കാരണമില്ലാതെ പെരുന്നാൾ ദിവസത്തെയും വിട്ട് പിന്തിക്കുക എന്നുള്ളത് ഹറാമാണ്. കാരണമില്ലാതെ പിന്തിക്കുക എന്നുള്ളത്, ഇനി ആരെങ്കിലും വരാനോ മറ്റോ ഉള്ള കാരണം ഉണ്ടെങ്കിൽ പിന്തിക്കൽ ഹറാമില്ല എന്ന് പ്രത്യേകം ഫുഖഹ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ ഫിത്ര് സക്കാത്ത് കൊടുക്കേണ്ടത് എവിടെയാണ്, അസ്തമിക്കുന്ന സമയത്ത് എവിടെയാണോ ഉള്ളത് ആ സ്ഥലത്ത്, അവസാനത്തെ റമദാനിലെ അവസാനത്തെ ദിവസത്തെ സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് എവിടെയാണോ ഉള്ളത് അവിടെയാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. ആ സ്ഥലത്താണ് സക്കാത്ത് കൊടുക്കേണ്ടത്. ഇനി അവിടെ കൊടുക്കാനുള്ള ഒരു സാഹചര്യമില്ല, ബസ്സിലോ മറ്റോ ആണെങ്കിൽ മറ്റൊരു മൂത്തമതല്ലാത്ത കോവിൽ പ്രകാരം സ്വന്തം നാട്ടിൽ കൊടുക്കാവുന്നതാണ്. ഇനി ഒരു വ്യഭിചാരത്തിലൂടെ ഉണ്ടായ കുഞ്ഞിനിക്ക് അതിൻ്റെ ആ കുഞ്ഞിൻ്റെ സക്കാത്ത് കൊടുക്കേണ്ടത് ഉമ്മയാണ്. ഉമ്മയുടെ മേലാണ് ബാധ്യത, അവരുടെ കടമയാണ് ആ കുട്ടിയെ തൊട്ട് സക്കാത്ത് കൊടുക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ സക്കാത്ത് കൊടുക്കുമ്പോൾ വില കൊടുത്താൽ മതിയാവുമോ? ഇല്ല, സക്കാത്ത് കൊടുക്കേണ്ടത് സാധാരണ നാട്ടിലെ ഭക്ഷണമാണ് കൊടുക്കേണ്ടത്, അതിൻ്റെ വില കൊടുത്താൽ മതിയാവുകയില്ല. ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ ഫിത്ര് സക്കാത്ത് കൊടുക്കുമ്പോൾ നിയ്യത്ത്, ഇത് എൻ്റെ നിർബന്ധമായ ഫിത്ര് സക്കാത്താണ് എന്നുള്ള നിയ്യത്ത് വെക്കണം. അതുപോലെ തന്നെ അവകാശികൾക്ക് തന്നെ കൊടുക്കേണ്ടതാണ്. അവകാശികൾ ഇന്ന് കാണപ്പെടുന്നത് ഫക്കീർ, മിസ്കീൻ. ഫക്കീർ എന്ന് പറഞ്ഞാൽ തൻ്റെയും ചെലവ് കൊടുക്കൽ നിർബന്ധമായവരുടെയും ചെലവ് കഴിയാൻ മാത്രമുള്ള ജോലിയില്ലാത്ത ആൾ. അതുപോലെ തന്നെ മിസ്കീന് എന്ന് പറഞ്ഞാൽ അവർക്ക് ജോലിയുണ്ട് പക്ഷേ അവർക്ക് തികയുന്നില്ല, ഈ രൂപത്തിലുള്ള ആളുകൾ. അതുപോലെ തന്നെ കടം കൊണ്ട് വലഞ്ഞ ആളുകൾ. അതുപോലെ പുതുവിശ്വാസി എന്ന് പറഞ്ഞാൽ എപ്പോഴെങ്കിലും ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആൾ എന്നല്ല, വിശ്വാസത്തിലേക്ക് കടന്നു വന്ന അടുത്ത അയാളാണ്, അയാളുടെ ഈമാൻ വളരെ ദുർബലമാണ്, അങ്ങനെയുള്ള ആളുകൾക്കാണ് ഈ മുഅല്ലഫത്തുൽ ഖുലൂബ് എന്ന് പറയുന്നത്. അത്തരം പുതുവിശ്വാസികൾക്കും സക്കാത്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ യാത്രക്കാരന് കൊടുക്കാവുന്നതാണ്. പിന്നെ യോദ്ധാവ്, അതുപോലെ മോചനപത്രം എഴുതപ്പെട്ട അടിമ എന്നിവയൊന്നും ഇപ്പോൾ ഇല്ല. അതുപോലെ സക്കാത്തിൻ്റെ ആമില് ഇവരൊന്നും ഇപ്പോൾ ഇല്ല. അപ്പോൾ ഈ ഫിത്ര് സക്കാത്ത് കൊടുക്കേണ്ടത് ഈ അവകാശികൾക്ക് ആവേണ്ടതാണ്. പിന്നെ അത് ഫിത്ര് സക്കാത്ത് എല്ലാ അവകാശികൾക്ക് എല്ലാവർക്കും പൂർണ്ണമായി കൊടുക്കണം എന്നാണ് അതിൻ്റെ നിയമം. എന്നാൽ ഒരാൾക്ക് മാത്രം കൊടുത്താലും മതിയാകുമെന്ന്
ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടത് പ്രകാരം ഒരാൾക്ക് മാത്രം കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ വിഷയങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ അവിടെ വരാവുന്ന ഒരു സംശയം, ഒരു പിതാവിന് മകള് സക്കാത്തിൻ്റെ അവകാശിയാണ് എങ്കിൽ, മകൾ എന്ന് പറഞ്ഞാൽ പിന്നെ വേറെ ആൾക്ക് വിവാഹം കഴിച്ച ഒരു മകള്, അതായത് ഈ പിതാവിന് സക്കാത്ത് പിന്നെ മകളെ തൊട്ട് കൊടുക്കൽ നിർബന്ധമില്ല, ചിലവ് കൊടുക്കൽ നിർബന്ധമില്ലാത്ത മകൾക്ക് ഫിത്ര സക്കാത്ത് തൻ്റെ ഫിത്ര സക്കാത്ത് പിതാവിന് കൊടുക്കാവുന്നതാണ്. അപ്പോൾ കുടുംബക്കാരായി എന്നതുകൊണ്ട് മാത്രം സക്കാത്ത് കൊടുക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല. അതുപോലെ സാധാരണ ഇങ്ങോട്ട് തന്ന ആൾക്ക് തിരിച്ചങ്ങോട്ട് കൊടുക്കും, സാധാരണ ഉള്ളൊരു രൂപമാണ്, അങ്ങനെ ചെയ്യരുത്. മറിച്ച് സക്കാത്തിൻ്റെ അവകാശികളാണോ എന്ന് നോക്കിയിട്ടാവണം നമ്മൾ സക്കാത്ത് കൊടുക്കേണ്ടത്. അല്ലാതെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ആ സക്കാത്ത് നമ്മിൽ നിന്ന് വീടുകയില്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ഫിത്ര സക്കാത്തിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. ഒരു സാഴാണ് കൊടുക്കേണ്ടത്, ഏകദേശം 2,600 വരുന്നതാണ്, അത്രയാണ് കൊടുക്കേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ അമലുകളൊക്കെ, റമളാനിലെ അമലുകളൊക്കെ ഫിത്ര സക്കാത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് കബൂലാക്കുമാറാവട്ടെ. അമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.